വൻകിട പ്രഖ്യാപനങ്ങളോ ജനക്ഷേമ പദ്ധതികളോ ഇല്ലാതെ രണ്ടാം മോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റ്. നികുതി നിരക്കുകളിലും വ്യത്യാസമില്ല. കാർഷിക മേഖലയിൽ സ്വകാര്യവൽക്കരണമാണ് നയം. മൂന്ന് റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചെങ്കിലും പുതിയ ട്രെയിനുകൾ പ്രഖ്യാപനത്തിൽ ഇല്ല. പത്തു വർഷത്തിനിടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റമുണ്ടായെന്നും അമൃതകാലത്ത് ശക്തമായ അടിത്തറയിട്ടതായും വികസന പദ്ധതികൾ ഗ്രാമീണ തലം വരെ വ്യാപിച്ചതായും പറഞ്ഞായിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരണം തുടങ്ങിയത്. 2047 വികസിത ഭാരതം ലക്ഷ്യം. 25 കോടി ജനങ്ങൾക്ക് ദാരിദ്ര്യമുക്തി നൽകി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ലക്ഷ്യമാണ്. ഭക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്ക ഇല്ലാതാക്കിയെന്നും ധനമന്ത്രി പറഞ്ഞു. വിലക്കയറ്റം നിയന്ത്രിക്കാനായി ഒരു രാജ്യം ഒരു മാർക്കറ്റ് എന്ന ലക്ഷ്യത്തിൽ ജി എസ് ടിക്ക് വലിയ പങ്കുണ്ട്. നിക്ഷേപ സൗഹൃദ രാജ്യമായി മാറിയെന്നും ആളോഹരി വരുമാനത്തിൽ 50% വർധനമുണ്ടായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാർഷിക രംഗത്ത് സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി. സ്ത്രീകൾക്ക് മുദ്രാലോൺ വഴി 30 കോടി നൽകി. 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകാനായി. ഇടത്തരക്കാർക്ക് ഭവന പദ്ധതി പ്രഖ്യാപിച്ചു. PMYA പദ്ധതിയിൽ അടുത്ത 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ കൂടി നിർമ്മിക്കും. 1 കോടി വീടുകൾക്ക് 300 യൂണിറ്റ് സൗജന്യ സൗരോർജ്ജ വൈദ്യുതി നൽകുമെന്നും വാഗ്ദാനമുണ്ട്. കാർഷിക മേഖലയിൽ സ്വകാര്യവൽക്കരണമാണ് പ്രഖ്യാപനം. മത്സ്യസമ്പത്ത് പദ്ധതി വിപുലമാക്കും. ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും ആയുഷ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളായി ഉയർത്തും. മുത്തലാഖ് നിരോധിച്ചതും പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പാക്കാനായതും നേട്ടമായെന്നും മന്ത്രി പറഞ്ഞു. 3 പുതിയ റെയിൽവേ ഇടനാഴികളും പ്രഖ്യാപിച്ചു. 4000 ട്രെയിൻ ബോഗികൾ വന്ദേഭാരത് നിലവാരത്തിൽ ഉയർത്തുമെന്നാണ് മറ്റൊരു വാഗ്ദാനം. എന്നാൽ പുതിയ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. ജനസംഖ്യ വർധനവ് പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കും. ലോക നിലവാരത്തിൽ ടൂറിസം വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകും. ടൂറിസം വികസനത്തിന് പലിശരഹിത വായ്പയും പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങൾക്കുള്ള പലിശരഹിത വായ്പ ഈ വർഷവും തുടരും. അതേസമയം പുതിയ നികുതി നിർദ്ദേശമില്ല. നികുതിയിൽ മാറ്റമില്ല. ആദായ നികുതിയിലും ഇറക്കുമതി തീരുവകളിലും മാറ്റമില്ലെന്നും നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.